നമ്മുടെ മൊബൈൽ ഫോൺ കുട്ടികൾക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ നമ്മുടെ വാട്സപ്പിൽ എന്തെങ്കിലുമൊക്കെ മെസ്സേജ് സെൻഡ് ചെയ്യും. അതല്ലെങ്കിൽ നമ്മുടെ പ്ലേ സ്റ്റോറൊക്കെ ഓപ്പൺ ചെയ്തുകൊണ്ട് ഏതെങ്കിലും ആപ്ലിക്കേഷൻസ് ഒക്കെ അവർ ഇൻസ്റ്റാൾ ചെയ്യും. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് നമ്മുടെ ഇൻ്റർനെറ്റ് നഷ്ടമാകും, അതുപോലെ തന്നെ നമ്മളറിയാത്ത ആർക്കെങ്കിലുമൊക്കെ മെസ്സേജ് അവർ സെൻഡ് ചെയ്യും. ഇത്തരത്തിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഒരു ഇൻ്റർനെറ്റ് ഓൺ ചെയ്യുന്നതിലൂടെ നമുക്ക് വരും. എന്നാൽ അത്തരം ആപ്ലിക്കേഷനിലേക്കുള്ള ഇൻ്റർനെറ്റ് പ്രത്യേകമായിട്ട് നമുക്ക് ഓഫ് ചെയ്യാൻ നമ്മുടെ മൊബൈലിലൂടെ അതിന് സാധിക്കും. മാത്രമല്ല ചില ആപ്ലിക്കേഷൻ ഇൻ്റർനെറ്റിൻ്റെ ആവശ്യവുമില്ല. അത്തരം ആപ്ലിക്കേഷനുകൾ നമ്മൾ ഇൻ്റർനെറ്റ് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വെറുതെ നമുക്ക് പരസ്യങ്ങളൊക്കെ നമ്മുടെ മൊബൈലിലോട്ട് വരികയും ചെയ്യും. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളൊക്കെ നമുക്ക് പരിഹരിക്കാനും ഈ ഒരു ടിപ്സിലൂടെ സാധിക്കും. നമ്മളിന്ന് വീഡിയോ പരിശോധിക്കുന്നത് ഇൻ്റർനെറ്റുമായി ബന്ധപ്പെട്ടുള്ള മൂന്ന് ടിപ്സുകളാണ്. നമുക്ക് എന്തൊക്കെയാന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. നമ്മൾ അതിനുവേണ്ടി ആദ്യം നമ്മുടെ മൊബൈൽ ഫോണിന്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ വാട്സപ്പ് പരമായുള്ള അപ്ഡേറ്റുകൾ നമ്മുടെ സെക്കൻഡ് ചാനലാണ് അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾ ആ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്താൽ വാട്സപ്പ് പരമായുള്ള അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ മൊബൈൽ ഫോൺ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിൽ ആപ്ലിക്കേഷൻ മാനേജർ എന്നോ അല്ലെങ്കിൽ ആപ്സ് എന്നോ ഒക്കെ കാണാൻ സാധിക്കും. ആ ഒരു ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യുക. ഞാനിവിടെ MI മൊബൈൽ ഫോൺ ആയതുകൊണ്ട് ഇവിടെ സിസ്റ്റം ആപ്സ് എന്നും ഇൻസ്റ്റാൾഡ് ആപ്സ് എന്നും രണ്ട് ഓപ്ഷൻ ആണ് കാണാൻ സാധിക്കുക. ഇവിടെ ഇൻസ്റ്റാൾഡ് ആപ്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഏത് ആപ്ലിക്കേഷൻ സിസ്റ്റം ആപ്ലിക്കേഷൻസിലേക്കുള്ള ഇൻ്റർനെറ്റ് ആണോ നിങ്ങൾക്ക് ഓഫ് ചെയ്യേണ്ടതെങ്കിൽ നിങ്ങൾ അത് ഓപ്പൺ ചെയ്യുക. അതല്ലാതെ നിങ്ങൾക്ക് മറ്റു ഇൻസ്റ്റാൾഡ് ആപ്സ് ആണ് വേണ്ടതെങ്കിൽ നിങ്ങൾ അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്ലിക്കേഷൻസ് എല്ലാം ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങൾ യൂട്യൂബിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വാട്സപ്പിലേക്കുള്ള മെസ്സേജ് ഓഫ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഈ ടിപ്സ് ഉപയോഗിക്കാം. നേരത്തെ പറഞ്ഞ പോലെ കുട്ടികളുടെ കയ്യിൽ മൊബൈൽ ഫോൺ കൊടുക്കുന്നുണ്ടെങ്കിൽ അവർ ഇത്തരത്തിൽ ഓരോ ആപ്ലിക്കേഷൻസ് പ്ലേ സ്റ്റോർ എന്ന് അറിയാതെ ഡൗൺലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആ ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ പ്ലേ സ്റ്റോറിലേക്ക് നമ്മൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്തരത്തിലുള്ള പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുന്നതുമാണ്. അപ്പോൾ നമുക്ക് അതിനുവേണ്ടി ഇതുപോലെ നിങ്ങൾ ഏതൊരു ആപ്ലിക്കേഷൻ ആണോ നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് ഓഫ് ചെയ്യണമെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യുക. ഞാനിവിടെ വാട്സപ്പ് സെലക്ട് ചെയ്യുകയാണ്. വാട്സപ്പ് സെലക്ട് ചെയ്ത് ഇവിടെ നമുക്ക് ഡാറ്റ യൂസേജ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ താഴോട്ട് വരുമ്പോൾ മൊബൈൽ ഡാറ്റ, വൈഫൈ ഡാറ്റ എന്നുള്ള രണ്ട് ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പിലേക്കുള്ള ഇൻ്റർനെറ്റ് നമുക്ക് ഓഫ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് വാട്സപ്പിലേക്ക് നോട്ടിഫിക്കേഷൻസോ അല്ലെങ്കിൽ നമ്മളയക്കുന്ന നമ്മുടെ കുട്ടികൾക്ക് കയ്യിൽ കൊടുക്കുമ്പോൾ കുട്ടികളയക്കുന്ന മെസ്സേജ് സെൻഡ് ആകുകയൊന്നുമില്ല. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഡാറ്റ ഓഫ് ചെയ്ത് വെക്കാൻ സാധിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മൊബൈൽ ഫോണിൽ ഇത്തരം ഈ ഒരു സൗകര്യം കാണാത്തവർക്ക് മൊബൈൽ ഫോണിൻ്റെ സെറ്റിംഗ്സിൽ ഡാറ്റ യൂസേജ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. എല്ലാ മൊബൈൽ ഫോണിലും ഉണ്ടാകും. ഇനി കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ സെറ്റിംഗ്സിൻ്റെ ഏറ്റവും മുകളിൽ നമ്മൾ സെർച്ച് ബാറിൽ ഡാറ്റ യൂസേജ് എന്ന് ഇതുപോലെ സെർച്ച് ചെയ്ത് കൊടുക്കുക. ഡാറ്റ യൂസേജ് എന്ന് ടൈപ്പ് ചെയ്ത് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡാറ്റ യൂസേജ് എന്നുള്ള ആ ഒരു ഭാഗം. നിങ്ങൾ അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിലുള്ള എല്ലാ ആപ്ലിക്കേഷൻസും ഇവിടെ കാണാൻ സാധിക്കും. ഈ ആ ഒരു ആപ്ലിക്കേഷൻ എത്ര ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. ഇവിടെ ചില മൊബൈൽ ഫോണിൽ ഈ ഒരു ഭാഗത്ത് ഡാറ്റ ആക്സസ് എന്നായിരിക്കും കാണാൻ സാധിക്കുക. നിങ്ങൾ അത് ക്ലിക്ക് ചെയ്യുമ്പോഴായിരിക്കും ഇത്തരത്തിൽ ഇൻസ്റ്റാൾഡ് ആപ്സും സിസ്റ്റം ആപ്സും ഒക്കെ കാണാൻ സാധിക്കുക. ഇവിടെ ഇപ്പോൾ MI മൊബൈൽ ഫോണിൽ സിസ്റ്റം ആപ്സ് എന്നുള്ളത് പ്രത്യേകം തന്നെ കാണാനുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇൻസ്റ്റാൾഡ് ആപ്സാണ് ഡീഫോൾട്ടായിട്ട് ഇവിടെ കാണുന്നത്. അപ്പോൾ നമുക്ക് ഇതിലും വാട്സപ്പിലേക്കുള്ള ഇൻ്റർനെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കും. നേരത്തെ പറഞ്ഞ പോലെ ആ മെത്തേഡ് നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ഡാറ്റ യൂസേജ് ക്ലിക്ക് ചെയ്ത് വാട്സപ്പ് സെലക്ട് ചെയ്ത് ഇവിടെ മൊബൈൽ ഡാറ്റ എന്നുള്ളതോ വൈഫൈ ഡാറ്റ എന്നുള്ളതോ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു വാട്സപ്പിലേക്കുള്ള വാട്സപ്പ് മാത്രമല്ല നിങ്ങൾക്ക് ഏത് ആപ്ലിക്കേഷനിലേക്കുള്ളതും നിങ്ങൾ ഉപയോഗിക്കാത്ത ഏത് ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ അതിലേക്കുള്ള ഇൻ്റർനെറ്റ് ഒക്കെ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിന് അത്യാവശ്യം സ്പീഡ് കൂടുകയും മാത്രമല്ല ആ ആപ്ലിക്കേഷൻ്റെ ബാക്ക്ഗ്രൗണ്ട് പ്രവർത്തിക്കുന്ന ഇൻ്റർനെറ്റ് നമുക്ക് ഓഫ് ചെയ്യാനും അധികമായി ഇൻ്റർനെറ്റ് ചിലവാകുന്ന തടയാനും ചില പരസ്യങ്ങൾ വരുന്നത് നമുക്ക് ഇതിലൂടെ തടയാനൊക്കെ സാധിക്കും. അതായത് ആ ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ മുഖാന്തരം നമുക്ക് വരുന്ന പരസ്യങ്ങൾ നമുക്ക് ഇത്തരത്തിൽ ഓഫ് ചെയ്യാൻ സാധിക്കും. ഇവിടെ താഴെ ഭാഗത്ത് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഡാറ്റ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതുകൂടി നിങ്ങൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്ന ഇൻ്റർനെറ്റും ഓഫ് ചെയ്യാൻ സാധിക്കും. ഇത്തരം വാട്സപ്പിലൊക്കെ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോട്ടിഫിക്കേഷൻസ് ഒന്നും വരില്ല. അപ്പോൾ നിങ്ങൾ വാട്സപ്പിൽ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഉപയോഗിക്കാത്ത ഏതെങ്കിലും ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ ഓഫ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ സാധിക്കും. ഈ രണ്ട് ഓപ്ഷനും ഇല്ലാത്ത മൊബൈൽ ഫോണുകൾ ഉണ്ടെങ്കിൽ അത്തരത്തിൽ മൊബൈൽ ഫോൺ ഉണ്ടാകില്ല. നിങ്ങൾക്ക് തിരഞ്ഞു പിടിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാനൊരു ആപ്ലിക്കേഷൻ കൂടി പരിചയപ്പെടുത്തിത്തരാം. ആപ്ലിക്കേഷൻ നമുക്ക് പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. നെറ്റ് ഗോഡ് എന്നുള്ള ആപ്ലിക്കേഷൻ്റെ പേര്. നമ്മൾ ആ ഒരു ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെയായിരിക്കും കാണാൻ സാധിക്കുക. ഇവിടെ താഴെ ഭാഗത്ത് ഐ അഗ്രി എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. തുടർന്ന് ഏറ്റവും മുകളിലുള്ള ഈ ഒരു ബട്ടൺ നിങ്ങൾ എനേബിൾ ചെയ്ത് കൊടുക്കുക. ഇത് എനേബിൾ ചെയ്ത് കൊടുത്തു വരുന്ന ഭാഗത്ത് ഓക്കെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക.
എന്നതിന് ശേഷം വരുന്ന ഭാഗത്ത് ഓക്കെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ വരുന്ന ഈ ഒരു ഭാഗം കൂടി നിങ്ങൾ ഡോണ്ട് ആസ്ക് എഗെയിൻ എന്നുള്ള ടിക്ക് ചെയ്ത് ഓക്കെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോണിൽ ഒരു വി പി എൻ ഓൺ ആയിരുന്നു നിങ്ങൾക്ക് മുകളിലായിട്ട് കാണാൻ സാധിക്കും. ഈ അതിനുശേഷം നമ്മൾ ഇവിടെ കാണുന്ന ഈ പെർമിഷൻസ് ഒക്കെ നിങ്ങൾ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഈ കാണുന്ന ഭാഗത്തെല്ലാം ഓക്കെ എന്ന് കാണുന്നതൊക്കെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്ന് ശേഷം നമ്മുടെ മൊബൈൽ ഫോണിലെ എല്ലാ ആപ്ലിക്കേഷനും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. എല്ലാ ആപ്ലിക്കേഷൻ്റെയും തുടക്കത്തിൽ വൈഫൈ മോഡും മൊബൈൽ ഡാറ്റയുടെ മോഡും കാണാൻ സാധിക്കും. നിങ്ങളൊരു ആപ്ലിക്കേഷനിലേക്കുള്ള ഇൻ്റർനെറ്റ് ഓഫ് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെയുള്ള വൈഫൈ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൈഫൈ ഓഫ് ചെയ്യാൻ സാധിക്കും. മൊബൈൽ ഡാറ്റയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൊബൈൽ ഡാറ്റയും ഓഫ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതായത് നമ്മളുടെ മൊബൈൽ ഫോൺ നമ്മൾ നേരത്തെ പറഞ്ഞ മൊബൈൽ ഡാറ്റ ഓഫ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ ഇത്തരത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ ഇത്തരം ആപ്ലിക്കേഷനിലേക്കുള്ള ഡാറ്റ ഓഫ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഏറ്റവും മുകളിലുള്ള ആ ഒരു എനേബിൾ ചെയ്ത ബട്ടൺ നിങ്ങൾ ഓഫ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വി പി എൻ ഓഫ് ആവുകയും ചെയ്യും. നിങ്ങൾക്ക് അത് തുടർന്ന് ഉപയോഗിക്കാൻ സാധിക്കുന്നതുമാണ്. ഇനി ഏതാണ് ആപ്ലിക്കേഷൻ നോക്കാം. അതിനുവേണ്ടി പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തുകൊണ്ട് നെറ്റ് ഗോഡ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്യുന്ന കാര്യം ശ്രദ്ധിക്കുക. നെറ്റ് ഗോഡ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നെറ്റ് ഗോഡ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു ആപ്ലിക്കേഷൻ കാണാൻ സാധിക്കും. ഈ ഒരു ആപ്ലിക്കേഷൻ ആണ് നമുക്ക് ഇത്തരത്തിൽ ഈ ഇന്റർനെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കുന്ന അതിന് സഹായിക്കുന്ന ആപ്ലിക്കേഷൻ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും നിങ്ങൾക്ക് വീഡിയോ താഴെ കാണുന്ന കമൻറ്റ് ബോക്സ് അറിയിക്കാം. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.